നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്തംകുളം പോലീസ് പിടികൂടി. പി എസ് സി അട്ടിമറിച്ച് സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ നിയമനത്തിന് പിൻവാതിൽ ലിസ്റ്റ് തിരികെ കയറ്റിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. പുനക്കിക്കടവ് ചേറ്റുവാഴി മുഖത്തിന് 5 നോട്ടിക്കൽ മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളം ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് പിഴ ചുമത്തി. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് പിടികൂടി. എരുമപ്പെട്ടി വെള്ളറക്കാട് സ്വദേശി ചിറളയത്ത് ഞാലിൽ വീട്ടിൽ 19 വയസ്സുള്ള അഭയകൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കാടിപ്പയ്യൂർ കോട്ടക്കുളം സ്വദേശി കോത്തൂർ വീട്ടിൽ റോഷന്റെ ഉടമസ്ഥതയിലുള്ള R15 ബൈക്കാണ് മോഷണം പോയത്. പന്തലൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിർത്തിയിട്ട സമയത്താണ് അർദ്ധരാത്രിയിൽ ബൈക്ക് മോഷണം പോയത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഈ ബൈക്ക് രൂപമാറ്റം വരുത്തിയ ശേഷം വിൽപ്പന നടത്താനുണ്ടെന്ന് പ്രതി സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട വാഹന ഉടമ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ എറണാകുളത്തു നിന്നും പിടികൂടിയത്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി വാഹനങ്ങളാണ് പ്രതി കൃത്യമായ രേഖകളില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പനയ്ക്കായുള്ള പരസ്യം നൽകിയിട്ടുള്ളത്. പിന്നീട് ബൈക്ക് ആവശ്യപ്പെട്ട് വിളിക്കുന്നവരിൽ നിന്നെല്ലാം അഡ്വാൻസ് തുകയും പ്രതി കൈപ്പറ്റും. എരുമപ്പെട്ടി ഉൾപ്പെടെ നിരവധി സ്റ്റേഷനുകളിലെ മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർ സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർ റിജിൻ ദാസ്, ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ശരത്ത്, ആശിഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പി എസ് സി അട്ടിമറിച്ച് സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ നിയമനത്തിന് പിൻവാതിൽ ലിസ്റ്റ് തിരികെ കയറ്റിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. കുട്ടംകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതിയൂർ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈൻ നെടിയിരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കട്ടിലിന്റെ താഴെ നിന്നും കണ്ടെടുക്കുന്ന കാഴ്ച കേരളം കണ്ടു. അങ്ങനെ ഒട്ടേറെ കാഴ്ചകൾക്ക് ഒടുവിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇന്ന് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിട്ടുള്ള കേരളത്തിലെ സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെ നിയമനത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള കൈകടത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. നിരന്തരമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രമക്കേട് നടത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വഞ്ചിക്കുന്ന മന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, പാർട്ടി ആളൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുനക്കക്കടവ ചേറ്റുവാഴിമുഖത്തിന് 5 നോട്ടിക്കൽ മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളം ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് പിഴ ചുമത്തി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്സ്യബന്ധനത്തിന് പോയ അലീഫ എന്ന വള്ളമാണ് ചെറുമത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. തൃശൂർ അണ്ടത്തോൾ സ്വദേശി അലിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം. 10 സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള 350 കിലോ കുഞ്ഞിച്ചാള ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് വരുന്നതിനിടയിലാണ് വള്ളം പിടികൂടിയത്. തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും. ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ നിക്ഷേപിച്ചു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എൻ സുലേഖയുടെ നേതൃത്വത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, അഴീക്കോട് മുനക്കിക്കടവ് കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സംയുക്ത പെട്രോളിങ്ങിലാണ് ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തത്. FEOC CK മനോജ്, മറൈൻ എൻഫോഴ്സ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER സുനിൽകുമാർ, മുനക്കിക്കടവ് കോസ്റ്റൽ CPOമാരായ വികാസ്, നിബിൻ, ലൈഫ് ഗാർഡുമാരായ KS കൃഷ്ണപ്രസാദ്, VA വിപിൻ, ഹുസൈൻ, നിഷാദ്, സ്ട്രാങ്കുമാരായ റസാഖ് റഷീദ്, ഡ്രൈവർ KM അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്.
അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിത അറിയിച്ചു. പരമ്പരാഗത തൊഴിൽ മേഖലയായ കണ്ണച്ചത്ത് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനും നടപടികളൊന്നുമില്ലാത്ത മദ്യനയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG ശിവാനന്ദൻ കുറ്റപ്പെടുത്തി. പരമ്പരാഗത തൊഴിൽ മേഖലയായിട്ടുള്ള കള്ള് വ്യവസായത്തെ തകർക്കുന്ന വിധത്തിൽ അതിലെ തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാകുന്ന വിധത്തിൽ ഉള്ള ഒരു മദ്യനയമാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയിൽ കള്ള് വ്യവസായത്തെ വ്യവസായം തകരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വലിയ ആപത്ത് മുൻകൂട്ടി കാണാതെയാണ് ഈ മദ്യനയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മദ്യനയത്തിൽ പ്രധാനമായും വിദേശ മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണുള്ളത്. ടോഡി ബോർഡ് രൂപീകരിച്ചുകൊണ്ട് പരമ്പരാഗത വ്യവസായമായ കള്ള് വിത്ത് വ്യവസായത്തെ വിശുദ്ധമായ കള്ള് വിതരണം ചെയ്യുന്ന വിധത്തിലേക്ക് മാറ്റിത്തീർക്കുകയും പതുക്കെ പതുക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് മദ്യവർജനത്തിൻ്റെതായ നയം സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടാണ് AITUC നാളിതുവരെയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിനെതിരെ കള്ള് ചെത്ത് തൊഴിലാളികൾ കൊടുങ്ങല്ലൂരിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ മദ്യ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങളുള്ള മദ്യനയം കള്ള് ചെത്ത് തൊഴിൽ മേഖലയെ പിന്നോട്ടടിക്കുമെന്നും ടോഡി ബോർഡ് സംവിധാനം അടിയന്തരമായി പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും KG ശിവാനന്ദൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് വടക്കേ നടയിൽ നടന്ന യോഗത്തിൽ VK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AITUC മണ്ഡലം സെക്രട്ടറി PB സുഭാഷ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CK രാമനാഥൻ, ബാബു കളത്തേരി, TK വരുണൻ, EK ലെനിൻ, KD അജയൻ എന്നിവർ സംസാരിച്ചു. ഇടവേള